നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയ ഏറ്റവും അധികം പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുള്ള നടനാണ് ബാല ഏറ്റവും ഒടുവിൽ നടൻ ടിരീറ്റോം ബാലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ രൂക്ഷമായ രീതിയിൽ ബാല പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ബാലയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷമാണ് നടൻ രണ്ടാമതും വിവാഹിതനാവുന്നത് ഡോക്ടറായി എലിസബത്തിനെയാണ് താരം രഹസ്യമായി വിവാഹം കഴിച്ചത് എന്നാൽ ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാല പറഞ്ഞ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് മാധ്യമങ്ങളും എത്തിയിരിക്കുന്നത് ഗായിക അമൃതയുമായിട്ടുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം സിംഗിളായി കഴിയുകയായിരുന്നു ബാല ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്റെ ആരാധിക കൂടിയായ എലിസബത്തിനെ നടൻ വിവാഹം കഴിച്ചു വളരെ രഹസ്യമായിട്ടാണ് ഇരുവരെ വിവാഹിതരായത് ഇതിനിടയിൽ ദമ്പതിമാരുടെ ഫോട്ടോ വൈറലായതോടെ പരസ്യമായി തന്നെ താരങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ചിന് അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഒരു വിരുന്ന സൽക്കാരത്തിലൂടെ തന്റെ രണ്ടാം വിവാഹം ഔദ്യോഗികമായി ബാല പ്രഖ്യാപിച്ചു വിവാഹ എലിസബത്തിനൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് പതിവായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി ഒരു വിവരവുമില്ല ഇതോടെയാണ് നടൻ ബാലയുടെ രണ്ടാം വിവാഹവും അവസാനിച്ചോ എന്ന ചോദ്യം ഉയർന്നു വന്നത് ഏറ്റവും പുതുതായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ റിലേഷൻഷിപ്പിനെ പറ്റി ബാല സംസാരിച്ചിരുന്നു എനിക്കിപ്പോൾ നല്ല സമയമാണ് ഒരു മാസത്തോളമായി ഞാൻ കേരളത്തിലില്ല അമ്മയ്ക്കൊപ്പമാണ് ഓണത്തിന് കേരളത്തിലേക്ക് വന്നിരുന്നു പക്ഷെ രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു പോകേണ്ട അത്യാവശ്യമുണ്ടായി അമ്മയോടൊപ്പം സന്തോഷത്തോടെ കഴിയുകയാണ് താനിപ്പോൾ എന്നാണ് ബാല പറഞ്ഞത് തൻ പറഞ്ഞത് ഉപദേശമായി എടുക്കണ്ട പണത്തേക്കാളും പ്രശസ്തിയേക്കാളും വലുത റിലേഷൻഷിപ്പാണ് പോയാൽ പോയി തിരിച്ചു കിട്ടില്ല എന്നും നടൻ കൂട്ടിച്ചേർത്തു മാത്രമല്ല തന്റെ അമ്മയ്ക്ക് വേണ്ടി കേരളത്തിൽ പുതിയ ഫ്ളാറ്റ് വാങ്ങിയെന്നും അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നതുമൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഭാര്യ എലിസബത്തിനെ കുറിച്ചോ അവരുടെ കൂടെ താമസിക്കുന്നതിനെ പറ്റിയോ നടൻ പറഞ്ഞില്ല ഇതാണ് ആരാധകർക്കിടയിൽ വീണ്ടും സംശയത്തിന് വഴിയൊരുക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവരുടെ വിവാഹ വാർഷികമായിരുന്നു ആ ദിവസവും ആശംസകൾ പറഞ്ഞുള്ള പോസ്റ്റോ ചിത്രങ്ങളോ ഒന്നും തന്നെ ബാല പങ്കുവച്ചില്ല ബാക്കിയെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പറയാറുള്ള ബാല ഇത് എന്തുകൊണ്ട് മറന്നുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ചോദിക്കുന്നത് എന്തായാലും ഇനിയൊരു ഉണ്ടാവാതെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാനാണ് നടനോട് എല്ലാവരും ആവശ്യപ്പെടുന്നത് അതേസമയം എലിസബത്ത് ഒരുപക്ഷെ ഗർഭിണിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം ബാല അവരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ഇരുവരും പൂർണ്ണ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് അറിയാനുള്ള ആഗ്രഹം തങ്ങൾക്കുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക